നമസ്കാരം അമ്മായ അന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടദോശയാണ് ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഗോതമ്പ് അടദോശയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം 1 കപ്പ് ഗോതമ്പാണ് ഇത് 1 കപ്പ് ഗോതമ്പ് പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു സവാള മീഡിയം സവാളന്റെ കൊത്തിയരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഒരു പകുതി കാരറ്റ് ചെറുതായി അരിഞ്ഞത് നാളികേരം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ഇത് വേണമെങ്കിൽ ചെറുകിയിട്ട് ഇടാ ഇതാകുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും അതിനെ ചെറുകി പീസാക്കി ഇട്ടിരിക്കുന്നത് പിന്നെ നിലക്കടല ചെറുതായിട്ട് പൊടിച്ചത് വല്ലാണ്ട് പൊടിഞ്ഞിട്ടില്ല തരിതരിപ്പായിട്ട് പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക സ്പൂണോണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കൈകൊണ്ട് ഒന്ന് കുഴയ്ക്കണം ഇത് ഇത് ഈ തക്ക എന്നാ ഇത് ഉള്ളിയിലുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി നന്നായിട്ട് ഒന്ന് ആ കട്ടക്കട്ട വെക്കുന്നൊക്കെ നല്ലോണം ഒന്ന് പോയിട്ട് നല്ലോണം ഇതെല്ലാം ഇതിലൊന്ന് തിരുമ്പി പിടിപ്പിക്കണം ഒന്ന് എന്നാലേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സത്ത അതിലിറങ്ങുള്ളൂ ആ പൊടിയിലേക്ക് ഇറങ്ങുള്ളൂ നല്ലോണം ഒന്ന് തിരുമ്പി തിരുമ്പി പിടിപ്പിക്കുക ഇത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പെല്ലാം പാകമാണ് ഇനി ഇത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് ഒന്നായിട്ട് വെള്ളം ഒഴിക്കരുത് ഇതൊരു ചപ്പാത്തിയുടെ അയവിലും വെച്ച് കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇത് കുഴയ്ക്കണത് കുറച്ചും കൂടി വെള്ളം വേണം വെള്ളം വല്ലാണ്ട് കൂടി പോകരുത് അണ്ട് കുറയുവരുത് കുറച്ചും കൂടി ലൂസാക്കണം ഇത് ഇലയിൽ വെച്ച് പരത്താൻ ഉള്ള പാകത്തിന് ഉള്ള അളവിലാണ് ഇത് കുഴയ്ക്കുന്നത് കുറച്ചും കൂടി ലൂസാക്കി കുറച്ചും കൂടി വെള്ളം വേണം ഇത് കണ്ടു ഇതിൻ്റെ അയവ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അയവ് മാവിൻ്റെ ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇപ്പം തന്നെ ഇത് നമുക്കിത് ഇലയിൽ പരത്തി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം മാവ് ഇത് ഇലയിൽ കുറച്ച് നല്ലോണം എണ്ണ തേക്കണം എണ്ണയിട്ടാലേ അത് ദോശക്കല്ല് കറക്റ്റായിട്ട് വീഴുള്ളൂ നന്നായി എണ്ണ തേച്ചിട്ട് നന്നായി വൃത്തിയായിട്ട് എണ്ണ തേച്ച് എണ്ണയെല്ലാം തേച്ചു ഇനി കുറച്ച് കയ്യിലും കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ മാവ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഉണ്ടോ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നൈസായിട്ട് മാക്സിമം എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് നൈസായിട്ട് പരത്തണം
കുറച്ചുകൂടി മാവ് വേണം ഇതില് കുറച്ച് നല്ല വട്ടം ഒരുവിധം വട്ടത്തിൽ ഇലയുടെ അതിനനുസരിച്ച് വട്ടത്തിൽ ഇത് നല്ലോണം വട്ടത്തിൽ ഇത് എല്ലാവടിയും കനം ഒരുപോലെ ഇരിക്കുന്നുണ്ട് करक्ट इन नमक दोशक वैचाएं नमुक गोतंप दोश उड़ा नोक पैन चूड़ा आदमी अल्पे कुछ एण इने परती वाड़ा इन करक्ट मेल इले अल अब पुटी वर इन मेले कुछ एण मेले कुछ एण तूवीट मतटे मुरी मुरीण मुरी स्टव हई को मरचे मीडियत इत दोश कुछ मुरी दोश धी मर मूल प्रावश्यम धीच मरचण इत स्कूल कुछ लंच बॉक्सल पटिया दोश तुम्हें कुछ अब अगर इतना दोश वाले टेस्ट दोश और अट दोश इन ऐसे पत्र गोतंब पत्र चलवर अट दोश एने वाले टेस्ट वाले हेलती आ दोश नल अड़ी नल अच्छे नमक ठीक नाइट मुरी वरते इन एलाटे और अंज मिनट मैं मव तैयार वह अंज अंज मिनट पेट तैयार पेट अड़दोशन गोतंपायु वाले सेफा एल वेलकड़ स्वाद इंजीड पचमुगि कैरट जीरक इंजी एल टेस्ट वरुद वाले स्वाद दोशन इी नाड़ी पीसल कड़ी कम नाड़ी वे चरकीट पशे इन कूड़ा टेस्ट आईटी बिरीानु गोतंप अड़दोश रेडी इन नमुक ट्राई नोक अड़ा एण तेको अब नमक पोटाद कद वेग अदरू इन अल कुछ एण दोश आवा तिचर अर मिनट वेण अट दोश नमक मैक्सीम नईस परतना ना
नाच इन इडल वे कम शटर वीरुम ना वीटा ते कौरा ना मुरण रोश रेडी नमुकूरी नोक ग्यास पुकी हई फ्लैम आदमी धीचम मीडियल अोश रेडी वाले टेस्टी हेल्तीयुट गोदम पड़ दोश रेडी निर्मी नोकम इष्टा लाइक षेर सब्सक्रैब मरकृत अड़ता रेसीपी वरिद्वे थैंक्यू।